മയക്കുമരുന്ന് കേസിലെ പ്രതി ഇൻസ്പെക്ടറെ ആക്രമിച്ചു. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ബിനു മോഹൻ, ASI രഞ്ജിത്ത്, CPO കെ പി രാജേഷ് എന്നിവർക്ക് പരിക്കേറ്റു. ചാൽ ലക്ഷം വീട് കോളനിയിലെ PK ശംസാദാണ് പോലീസിനെ ആക്രമിച്ചത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ആന്ധ്രയിലും ബാംഗ്ലൂരിലുമൊക്കെ ആയിട്ട് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം പുതിയതൊരു വന്നിട്ട് പൂക്കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോയതാണ്. അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് പ്രതി താക്കോൽ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതിനിടയിൽ പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനിടയിൽ പോലീസുകാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസിനെതിരെ ആക്രമിച്ചതിന് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ? കൃഷ്ണേന്ദു കണ്ണൂരിൽ 2 മാസം മുമ്പ് നടന്ന മയക്കുമരുന്ന് വേട്ടയിലെ പ്രധാന പ്രതിയാണ് പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. കീച്ചേരി കാട്ടിയംചാൽ ലക്ഷം വീട് കോളനി സ്വദേശിയായ PK ശംസാദാണ് ടൗൺ ഇൻസ്പെക്ടർ PA ബിനു മോഹൻ, ASI രഞ്ജിത്ത്, CPO KP രാജേഷ്, നാസർ എന്നിവരെ ആക്രമിച്ചത്. ഈ ഒളിവിലായിരുന്ന ഷംസാദ് പുതിയ തെരുവിൽ പൂക്കച്ചവടത്തിന് എത്തിയതായ ഒരു വിവരത്തെ തുടർന്നാണ് ഇൻസ്പെക്ടർ ബിനു മോഹനും സംഘവും അവിടെ എത്തിയത്. പിടികൂടുന്നതിനിടെയാണ് ഷംസാദ് അക്രമാസക്തനായത്. കയ്യിലുണ്ടായിരുന്ന താക്കോൽ പോലുള്ള ഒരു സാധനം, താക്കോലാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്, അതുപയോഗിച്ച് പോലീസിനെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ഈ പ്രതി ചെയ്തത്. ബലം പ്രയോഗിച്ച് പ്രതിയെ കീഴ്പ്പെടുത്തുന്നതിനിടെയാണ് ഈ പ്രതിയെ പിടികൂടുന്നതിനിടെ ASI രഞ്ജിത്തിൻ്റെ കൈക്ക് കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു. CA കൈവിരലിനാണ് പരിക്കേറ്റത്. രാജേഷ്, നാസർ എന്നിവർക്കും കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൈക്ക് മുറിവേറ്റിട്ടും പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ പോലീസ് ഈ പ്രതിയെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം പോലീസ് ജില്ലാ ആശുപത്രിയിലെത്തി ഇൻസ്പെക്ടർ ബിനു മോഹനും രഞ്ജിത്തും ഉൾപ്പെടെയുള്ള ആളുകൾ ചികിത്സ തേടുകയും ചെയ്തു. സംഭവത്തിൽ വളപട്ടണം പോലീസ് ഷംസാദിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. മയക്കുമരുന്ന് കേസിൽ ടൗൺ പോലീസും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ ബാംഗ്ലൂരിൽ നിന്ന് MDMA കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ഏജൻ്റാണ് ഷംസാദ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വിവരമാണ് ലഭിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബാംഗ്ലൂരിലും മറ്റും ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി കഴിഞ്ഞ ദിവസമാണ് ഈ കണ്ണൂരിൽ എത്തിയത്. പൂക്കച്ചവടം ലക്ഷ്യമാക്കി എത്തി എന്നുള്ള ഒരു രഹസ്യവിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രതിയെ പോലീസ് പിന്തുടർന്നത്. പ്രതി അക്രമാസക്തനായെങ്കിലും പ്രതിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് പോലീസിന് വലിയ നേട്ടമാവുകയും ചെയ്തു. കൃഷ്ണേന്ദു.